ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിവ്യാസ് പാരഡൈസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതമുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു ട്രാവലിംഗ് വ്ലോഗായിട്ടാണ്. ട്രാവലിംഗ് വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്ലോഗൊന്നുമല്ല, ജസ്റ്റ് അനീത്തിനെ കാണാനായിട്ടൊന്ന് പോവാണ് കേട്ടോ. അനീത്തി ഇരിങ്ങാലക്കുടയിലാണുള്ളത്. അവള് 6 മന്ത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ അവളൊന്ന് ജസ്റ്റ് ഒന്ന് കാണണം. പിന്നെ എൻ്റെ ഒരു അനീത്തി എൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ, ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇവിടുത്തെ കുറച്ച് പണികളൊക്കെ കഴിച്ചിട്ട് വേണ്ടോ ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേഗം കഴിച്ചിട്ട് പോകാനായിട്ട് നോക്കട്ടെ. പിന്നെ മക്കളൊന്നും ഇതുവരെ എഴുന്നേറ്റില്ല. അപ്പോൾ എല്ലാവരെയും കുത്തിപ്പൊക്കി എണീപ്പിച്ച് കുറേ പാത്രം കഴുകാണ്ട് പിന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ അവിടെ ചെന്നിട്ട് കഴിക്കാം. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം കഴുകി ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് തുടച്ച് വൃത്തിയാക്കി കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണല്ലോ ഉപ്പുമാവ്. അപ്പോൾ രാവിലെ നമുക്ക് തട്ടിക്കൂട്ട് പെട്ടെന്ന് തന്നെ ഒരു ഉപ്പുമാവ് റെഡിയാക്കി. അപ്പോൾ മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഇനി അവരെ വിളിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവരെ പോയി വിളിക്കാനായിട്ട് നോക്കട്ടെ. മോൻ നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. മോൻ നേരത്തെ എഴുന്നേറ്റിട്ട് അവിടെ ടി വി വെച്ചിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ മോള് എണീറ്റിട്ടില്ല. അപ്പോൾ അവരെ വിളിച്ച് എണീപ്പിക്കട്ടെ ചേട്ടാ. നല്ല മടിയായിട്ട് കിടക്കുകയാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നല്ല മടിയായിട്ടിരിക്കുകയാണ്. ഇവരെ എണീപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. ഉറങ്ങുമെന്നല്ല, ഉറക്കം തണിച്ച് കിടക്കുകയാണ്. മോളെ എങ്ങനെയെങ്കിലുമൊക്കെ എണീപ്പിച്ചു. ചേട്ടന് എഴുന്നേൽക്കുന്ന ലക്ഷണം കാണാനില്ല. അപ്പോൾ എന്തായാലും മോളെ കുളിപ്പിച്ച് റെഡിയാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അവൾക്ക് കണ്ണൊക്കെ എഴുതി അവളെ പുട്ടൊക്കെ കുത്തി കൊടുത്തിട്ട് അവളെ റെഡിയാക്കട്ടെ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ചേട്ടനെ എണീപ്പിക്കാം. എന്തായാലും ഇപ്പോൾ ചേട്ടനെ എണീപ്പിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനായിട്ട് നിൽക്കാം. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ചേട്ടനൊക്കെ എണീറ്റ് കുളിച്ച് കുളിക്കാനൊക്കെ മടി പിടിച്ച് കിടക്കാനും. അപ്പോൾ എണീപ്പിച്ച് വിട്ട് കുളിച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അപ്പോൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളെ മീറ്റ് ചെയ്തിട്ട് അനീറ്റിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്താ സ്ഥലം എന്നറിയില്ല. അവരവിടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 2-വീലറിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് അനീറ്റിയൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്തെത്തി കേട്ടോ. അപ്പോൾ അവർ കുറച്ചേരായി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ദേഷ്യമൊക്കെ ഉണ്ട് അവർക്ക് അത്ര നേരം കാത്തു നിന്നതിൻ്റെ. പിന്നെ നല്ല ചൂടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ കൂടി എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. ഇനി ഞങ്ങൾ 2 കൂട്ടരും കൂടി യാത്ര തുടരുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അനിയൻ എന്തോ സാധനം വാങ്ങാനായിട്ട് പോയി. അപ്പോൾ അവൻ വരുന്നവരെ ഞങ്ങളിവിടെ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അവൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോൾ മാപ്രാണം സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ബേക്കറിയിൽ കയറിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങൾക്ക് മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് ഒരു ബേക്കറിയിൽ കയറി. അപ്പോൾ അവിടുന്ന് മേടിക്കാനുള്ള ഐറ്റംസൊക്കെ മേടിച്ച് ഞങ്ങളിപ്പോൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അനിയനും അനീറ്റിയും. ഇവരെ കാണാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നത് കാരണം ഇതുവരെ ഞങ്ങളിങ്ങനെ അധികം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ആകെ ഒരു വട്ടമൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ അനിയൻ്റെ അമ്മ ഇതാണ്, അനീറ്റിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇതാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്രഷായിട്ട് ഒരു ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങി. അച്ഛന് ചോറ് കൊടുത്തില്ലല്ലോ. അപ്പോൾ
ഇവരുടെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഞങ്ങളും കഴിച്ചു. ഇനി ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ സ്നേഹതീരം ബീച്ച് കാണാനാട്ടോ ഞങ്ങൾ പിന്നെ പോയത്. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങളിങ്ങനെ യാത്രയൊക്കെ പോയിട്ട് കുറേ നാളുകളായിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ബീച്ച് എന്ന് പറഞ്ഞപ്പോഴേ മക്കളൊക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുട്ടികളെയും കൊണ്ട് പോകാൻ പാടുമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ പാർക്കും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിള്ളേരൊക്കെ പാർക്കിലൊക്കെ കയറ്റി അവർ കുറേ നേരം അവിടെയൊക്കെ കളിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 5-5.5 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല സന്തോഷമൊക്കെ ആയിട്ട് സൂര്യാസ്തമയമൊക്കെ കണ്ട് നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഞങ്ങളുടെ കുറച്ച് മുന്നിലായിട്ട് രണ്ട് പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് യുവാക്കൾ അവർ കുളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവർ പെട്ടെന്ന് ഒരാൾ കടലിലേക്ക് പോയി, പിന്നെ രക്ഷിക്കാനായിട്ട് അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടുകാരനും രക്ഷിക്കാൻ പോയതാണ്. അപ്പോൾ രണ്ടാളും കടലിൽ പോയി. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ സന്തോഷമായിട്ടിരുന്നതാ. അതോടുകൂടി മനസ്സൊക്കെ ആകെ ഒരു ജാതിയായിട്ടോ. ഇപ്പോൾ ലൈഫ് ഗാർഡും അതുപോലെ തന്നെ പോലീസുകാരെല്ലാവരും കൂടിയിട്ട് അവരെ തിരഞ്ഞ് കണ്ടുപിടിക്കാനുള്ള തെരച്ചിലാണ്. പക്ഷേ 1 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ഒരാളുടെ മൃതദേഹം കിട്ടിയിട്ടോ. അപ്പോൾ മറ്റാളുടെ ഇതുവരെ കിട്ടിയിട്ടില്ല, ഒരാളുടെ കിട്ടി. അപ്പോൾ ഇനി ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്ത് കിടന്ന് കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.